എല്ലാ കൂട്ടുകാർക്ക് ജേണി ടു സക്സസിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് എന്നാണ് അതിന്റെ പേര്. അപ്പോൾ അത് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും നമ്മൾ അതൊന്ന് അറിഞ്ഞിരിക്കുക. ഇതിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ അതങ്ങ് പഠിച്ചു വെച്ചേക്കുക, പിന്നീട് പഠിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. ഇത് ഞാൻ പറയുമ്പോൾ തന്നെ ഇതങ്ങ് നമ്മളൊരു റിവിഷനായിട്ട് തന്നെ കാണുക. നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ളവരാണെങ്കിൽ റിവിഷനായിട്ട് കാണുക, പഠിക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അങ്ങ് പഠിച്ചു വെച്ചേക്കുക. വളരെ ചെറിയ ടോപ്പിക്കാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ചിലർക്കെങ്കിലും തോന്നാം ഗൈഡൻസും കൗൺസിലിംഗും ഒന്നാണെന്ന്. ഒന്നാണോ? അല്ല. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? നമുക്കൊരു എളുപ്പത്തി ഒരു എക്സാമ്പിൾ വഴി തന്നെ പഠിക്കാം. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞു. ഇനി എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്, സയൻസ് എടുക്കണോ ഹ്യൂമാനിറ്റീസ് എടുക്കണോ കൊമേഴ്സ് എടുക്കണോ എന്ന് ഭയങ്കര തലവേദന. ആ ഒരു സമയത്ത് എനിക്ക് അത്യാവശ്യം വേണ്ടത് എന്താണ്? കൗൺസിലിംഗ് ആണോ ഗൈഡൻസ് ആണോ വേണ്ടത്? ഗൈഡൻസ് ആണ് വേണ്ടത് അല്ലേ. അപ്പം നമുക്കത് ഗൈഡൻസ് കിട്ടി. അടുത്തത്, എനിക്കിപ്പോൾ ഒരു ജോലി ഉണ്ടായിരുന്നു, ആ ജോലി നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ടതിന് ശേഷം എനിക്കങ്ങ് ഭയങ്കരമായിട്ട് മാനസികമായിട്ടുള്ള വിഷമം, നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, അതുപോലെ മറ്റ് ജോലികളിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നില്ല, എപ്പോഴും മൂടിക്കെട്ടി ഒരിടത്ത് ഇരിക്കുന്നൊരവസ്ഥയാണ്. ആ ഒരു സമയത്ത് എനിക്ക് ഗൈഡൻസ് ആണോ വേണ്ടത്? വേണ്ട. എനിക്ക് ആ ഒരു സമയത്ത് എന്താ വേണ്ടത്? കൗൺസിലിംഗ് ആണ് വേണ്ടത്. അപ്പോൾ ഇത് തമ്മിൽ വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മുടെ ചോദ്യം വരുന്നത്, പ്രശ്ന പരിഹാരത്തിന് വഴി കണ്ടെത്താൻ വ്യക്തിയെ സഹായിക്കുന്ന പ്രക്രിയ എന്നാണ് വരുന്നതെങ്കിൽ നമ്മുടെ ആൻസർ എന്താണ്? മാർഗദർശനം അല്ലെങ്കിൽ ഗൈഡൻസ് ആണ്, കൗൺസിലിംഗ് അല്ല. എന്താണ് ചോദ്യം? പ്രശ്ന പരിഹാരത്തിന് വഴി കണ്ടെത്താൻ വ്യക്തിയെ സഹായിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാർഗദർശനം അല്ലെങ്കിൽ ഗൈഡൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് മാർഗദർശനത്തിൽ പഠിക്കാനുള്ള 4 തരത്തിലുള്ള ഗൈഡൻസ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ്? വിദ്യാഭ്യാസ മാർഗദർശനമുണ്ട്, തൊഴിൽ മാർഗദർശനമുണ്ട്, വൈയക്തിക മാർഗദർശനമുണ്ട്, വ്യക്തിപരമായ മാർഗദർശനമുണ്ട്. 4 തരത്തിലുണ്ട്. ഈ 4 നമ്മൾ വിശദമായിട്ട് പഠിക്കാനൊന്നും നിൽക്കേണ്ട, ഒരെണ്ണം കണ്ടാലും നമുക്ക് അത്യാവശ്യം മനസ്സിലാക്കാൻ സാധിക്കണം. വിദ്യാഭ്യാസ മാർഗദർശനം എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ 10ാം ക്ലാസ് +2 ഡിഗ്രിയൊക്കെ കഴിയുന്ന സമയത്ത് നമുക്ക് എന്ത് കോഴ്സിലോട്ട് പോകണം, എന്തിനാണ് ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ളത്, അതിനെയൊക്കെ കുറിച്ച് അറിയാനുള്ളതാണ് ഈ വിദ്യാഭ്യാസ മാർഗദർശനത്തിലൂടെ പറയുന്നത്. അടുത്തത് തൊഴിൽ മാർഗദർശനം ഉണ്ടല്ലേ, നമുക്ക് ഏത് തൊഴിലാണ്, നമുക്ക് അനുയോജ്യമായ തൊഴിൽ ഏതാണ് എന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് തൊഴിൽ മാർഗദർശനം എന്ന് പറയുന്നത്. ഇനി വൈയക്തിക മാർഗദർശനം എന്ന് വെച്ചാൽ എന്താണ്? ഒരു വളർന്നു വരുന്ന കുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി അവന് സമൂഹമായിട്ട് നല്ലൊരു സംയോജനം കൈവരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് വൈയക്തിക മാർഗദർശനം എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? ലാസ്റ്റ് വണ്ണാണ് വ്യക്തിപരമായ മാർഗദർശനം എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ വ്യക്തി ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സങ്കീർണ സ്വഭാവമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പാടെ തുടച്ചു മാറ്റിയിട്ട് ആ ഒരു വ്യക്തിയിൽ ആരോഗ്യകരമായ ആത്മാവബോധം സൃഷ്ടിക്കുന്നതാണ് വ്യക്തിപരമായ മാർഗദർശനം എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ആ ഒരു വാക്കിൽ നിന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ. ഇനി നമ്മൾ എന്തിലേക്കാണ് പോകുന്നത്? കൗൺസിലിങ്ങിലോട്ട് പോവുകയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാർഗദർശനം എന്ന് പറയുന്നത് പ്രശ്ന പരിഹാരത്തിന് വഴി കണ്ടെത്താൻ വ്യക്തിയെ സഹായിക്കുന്നതാണ്. പക്ഷേ ഇതെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പ്രയാസമാണ് അല്ലേ. ഒരാൾ നമുക്ക് മരിക്കുമ്പോഴുണ്ടാവുന്ന പ്രയാസം, ജോലി നഷ്ടപ്പെടുമ്പോഴുണ്ടാവുന്ന പ്രയാസം, അപ്പോൾ ഒരു പ്രയാസം അനുഭവിക്കുന്ന വ്യക്തിക്ക് ഒരു വിദഗ്ധൻ നൽകുന്ന ശാസ്ത്രീയമായ സഹായ പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രബോധനം അല്ലെങ്കിൽ ഉപബോധനം എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ മറ്റ് ഇംഗ്ലീഷിലുള്ള പേരാണ് കൗൺസിലിംഗ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട 3 തരത്തിലുള്ള പ്രബോധന രീതികളാണുള്ളത്. അത് നമ്മളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. നിയോഗരൂപ പ്രബോധനം, നിയോഗരഹിത പ്രബോധനം, സമ്മിശ്ര പ്രബോധനം. നിയോഗരൂപ പ്രബോധനം എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉള്ളത് ആർക്കാണ്? ആരാണോ കൗൺസിലിംഗ് കൊടുക്കുന്ന വ്യക്തി, അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അതായത് അവർ പറയുന്നതിനനുസരിച്ചാണ് മറ്റേയാൾ പോകുന്നത്. മനസ്സിലായോ? അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ആർക്കാണ്? പ്രബോധകനാണ്, അല്ലെങ്കിൽ കൗൺസിലിംഗ് കൊടുക്കുന്ന ആൾക്കാണ്. ഇനി അടുത്തത് നിയോഗരഹിത പ്രബോധനം എന്ന് പറയുന്നത് ആർക്കാണ്? ആരാണോ കൗൺസിലിംഗ് സ്വീകരിക്കാൻ എത്തിയ വ്യക്തി, അവർക്കാണ് പ്രാധാന്യം. സമ്മിശ്രം എന്ന് വെച്ചാൽ 2 പേർക്കും ഒരേ പ്രാധാന്യം. മനസ്സിലായോ? കൊടുക്കുന്ന ആൾക്കും പ്രാധാന്യം, സ്വീകരിക്കാൻ എത്തിയ ആൾക്കും പ്രാധാന്യം ഉള്ളതാണ് സമ്മിശ്ര പ്രബോധനം എന്ന് പറയുന്നത്. നിയോഗരൂപ പ്രബോധനത്തിന്റെ ഉപജ്ഞാതാവ് E.J. Williamson ആണ്. അതുപോലെ നിയോഗരഹിത പ്രബോധനത്തിന്റെ ഉപജ്ഞാതാവ് കാൾ റോജേഴ്സ് ആണ്.
അപ്പൊ ഒരു നല്ല കൗൺസിലർക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാന്ന് നമ്മളൊന്ന് പഠിച്ചു വെച്ചേക്കാം. ഓപ്ഷനിൽ ഒരു നാല് ഗുണം തന്നിട്ട് ഏത് ഗുണമാണ് കൗൺസിലറിന് ഉണ്ടായിരിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിൽ ഏത് ഗുണമാണ് കൗൺസിലറിന് ഉണ്ടാവാതിരിക്കേണ്ടത്, അങ്ങനെയൊക്കെ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ആവർത്തിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് അത് പഠിക്കാം. അത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു കൗൺസിലർ, നിങ്ങളൊരു കൗൺസിലറായിട്ട് വിചാരിക്കുക, നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി വരുവാണ്. നിങ്ങൾക്ക് എന്തൊക്കെ ഗുണങ്ങൾ വേണം? ഒന്നാമത് നിങ്ങൾക്ക് ആ ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങളൊക്കെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് വേണം. വേണ്ടേ? വേണം. ഒരു എമ്പതി വേണം അല്ലേ? ഒരു തന്മയീഭാവം വേണം. വേണ്ടേ? നിങ്ങൾ മസിൽ പിടിച്ചിരിക്കുവോ? ഇല്ല. നല്ല ഇണങ്ങിയിരിക്കണം അല്ലേ? അവരോട് നല്ല ഇണങ്ങിയിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വേണം? നല്ലൊരു നോളേജ് അല്ലെങ്കിൽ അറിവ് വേണം. പിന്നെന്താ വേണ്ടത്? നമ്മൾ അങ്ങോട്ട് അദ്ദേഹം പറയുന്നത് മാത്രം, അതായത് ആ കൗൺസിലിംഗ് കൂടാൻ വന്ന വ്യക്തി പറയുന്ന മാത്രം കേട്ടാൽ പോരാ, നമ്മളും അങ്ങോട്ട് ചോദിക്കണം അല്ലെ. അവരോട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. പിന്നെന്താ വേണ്ട? ഇമോഷണൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ വൈകാരിക സ്ഥിരത വേണം, സത്യസന്ധത വേണം, ആത്മാർത്ഥത വേണം. പിന്നെ എന്ന് പറയുന്നത് എന്താണ്, അല്പസ്വല്പം നർമ്മമൊക്കെ ആവാം. ആ വന്നിരിക്കുന്നവർ ഒരുപാട് പ്രയാസത്തോടായിരിക്കും വന്നിരിക്കുന്നത്. അവരെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് നർമ്മത്തിലൂടെയൊക്കെ പറഞ്ഞു പോവുകയാണെങ്കിൽ അവർക്ക് ചിരിക്കുന്നത് നമുക്കൊരു സന്തോഷമാണ് അല്ലേ. അവരെ ഒന്ന് ചിരിപ്പിക്കാൻ പറ്റിയെങ്കിൽ നമുക്കൊരു സന്തോഷമാണ്. അപ്പൊ അല്പസ്വല്പം നർമ്മമൊക്കെ ആവാം. പിന്നെ ക്ഷമ, പേഷ്യൻസ് എന്ന് പറയുമ്പം എന്താണ്, അവർ പറയുന്ന കാര്യങ്ങൾ സമാധാനമായിട്ട് ഇരുന്ന് കേൾക്കണം. രണ്ട് കാര്യം പറയുമ്പോഴേ എഴുന്നേറ്റ് പോകരുത്. അവർ പറയുന്നത് ക്ഷമയോടെ നമ്മൾ ഇരുന്ന് കേൾക്കണം. അത് കഴിഞ്ഞിട്ട് ശ്രദ്ധാ നൈപുണ്യം, ലിസണിങ് സ്കില്ല്, അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കുറച്ച് കാര്യം കേട്ടിട്ട് കുറച്ച് കഴിഞ്ഞിരുന്ന് ഉറങ്ങരുത്, ഫുൾ കാര്യങ്ങൾ അവർ പറയുന്ന ശ്രദ്ധിക്കണം. എന്നാലേ നമുക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഏറ്റവും അവസാനത്തേത് ഒബ്സർവേഷൻ സ്കില്ലാണ്. അവരെ നമുക്ക് നന്നായിട്ട് നിരീക്ഷിക്കുക, നിരീക്ഷണ പാഠവും ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് ഒരു നല്ല കൗൺസിലർക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ. ഇനി നമ്മൾ ഇതിന്റെ ഏറ്റവും ലാസ്റ്റത്തെ ഭാഗത്തിലോട്ട് വരുവാണ്. എന്താണ് വിവിധ തരത്തിലുള്ള കൗൺസിലിംഗ്? നമുക്ക് നാല് തരത്തിലുള്ള കൗൺസിലിംഗാണ് പഠിക്കുന്നത്. അപ്പൊ ആദ്യത്തെ എന്ന് പറയുന്നത് ദുരന്ത പ്രതിസന്ധി നിവാരണ കൗൺസിലിംഗ് ആണ്. എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ മരിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നു, നന്നായിട്ട് പഠിച്ചു പോയ പരീക്ഷയിൽ നമ്മൾ പരാജയപ്പെടുന്നു, ആ ഒരു സന്ദർഭത്തെ നമുക്ക് അത്യാവശ്യം വേണ്ടിയ കൗൺസിലിംഗ് ആണ് ഈ ഒരു ദുരന്ത പ്രതിസന്ധി നിവാരണ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു സംഭവത്തിലൊക്കെ നമ്മൾ എന്താ മനസ്സിൽ വിചാരിക്കുന്നത്, ഇതൊക്കെ എന്ത് ദുരന്തമാണെന്ന് വിചാരിക്കുമല്ലേ, അങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചേക്കും. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരുന്ന സമയത്ത് എന്ത് ദുരന്തമാണ് നമ്മൾ തന്നെ പറഞ്ഞു പോവില്ലേ അറിയാതെ. അപ്പൊ അതാണ് ദുരന്ത പ്രതിസന്ധി നിവാരണ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് സുഖര കൗൺസിലിംഗ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിക്കുന്നു, എപ്പോഴും എപ്പോഴും അബദ്ധങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കൗൺസിലറിനെ സേവനം തേടുകയും അപ്പൊ കൗൺസിലർ എന്തോ ചെയ്യും, നമ്മുടെ വിഷയത്തെ കുറിച്ച് പഠിച്ചിട്ട് നമുക്ക് എവിടെയാണ് അബദ്ധം പറ്റിയത് അത് ചൂണ്ടിക്കാണിക്കുക, അതെങ്ങനെ പരിഹരിക്കാന്നുള്ള മാർഗം പറഞ്ഞു കൊടുക്കും. അപ്പൊ അതാണ് സുഖര കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് വെച്ചാൽ പ്രതിരോധ കൗൺസിലിംഗ്. എന്ന് വെച്ചാൽ ബാക്കിയുള്ള കൗൺസിലിംഗിനേക്കാളും വളരെ വ്യത്യസ്തമുള്ള ഒരു കൗൺസിലിംഗ് ആണ് പ്രതിരോധ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. എന്താ കാര്യം, നമ്മളിപ്പോൾ കൊറോണ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തോ പറയും, രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാസ്ക് ഇടുന്നു, ഗ്ലൗസ് ഇടുന്നു, വൈറ്റമിൻ സി ഉള്ള ഫ്രൂട്ട്സ് കഴിക്കാൻ പറയുന്നു. ഇതൊക്കെ നമുക്കത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മുൻകൂട്ടി ചെയ്യുന്നതാണ് അല്ലേ. അതുപോലെ തന്നെയാണ് പ്രതിരോധ കൗൺസിലിംഗ്. നമുക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുൻകൂറായിട്ട് കൗൺസിലിങ്ങിന് പോകുന്നു. മനസ്സിലായോ? രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ്, അത് വരാണ്ട് നോക്കുന്നതാണ്. അതുപോലത്തുള്ള ഒരു കൗൺസിലിംഗ് ആണ് പ്രതിരോധ കൗൺസിലിംഗ്. ബാക്കിയുള്ള എല്ലാ കൗൺസിലിംഗ് എങ്ങനെയാണ്, പ്രശ്നം വന്നതിന് ശേഷമാണ് നമ്മൾ പരിഹാരം തേടാനായിട്ട് കൗൺസിലിങ്ങിലോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഒരു പ്രയാസം വന്നതിന് ശേഷമാണ്. ഈ ഒരു കൗൺസിലിംഗ് മാത്രം നമ്മൾ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ പോകുന്നതാണ്. ഏറ്റവും അവസാനത്തേത് വികസന കൗൺസിലിംഗ് ആണ്. എന്നുവെച്ചാൽ എന്താണ്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉടനീളം ആവശ്യമുള്ള ഒരു പ്രക്രിയയാണ് ഈ വികസന കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അതിനൊരു അവസാനമില്ല. നമ്മൾ ഓരോരോ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് എന്ത് വേണം, നല്ല നല്ല നേട്ടങ്ങൾ കൈവരിക്കാനും അതുപോലെ നമ്മുടെ കുട്ടികളെ ആയാലും അവരുടെ ചുറ്റുപാടുകളെ കുറിച്ചായിട്ടായാലും സ്വയം ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കുന്ന ഒരു കൗൺസിലിംഗ് ആണ് ഈ വികസന കൗൺസിലിംഗ് എന്ന് പറയുന്നത്.